ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം ആവർത്തനം 30, സദൃശ്യവാക്യങ്ങൾ 10, മർക്കോസ് 5 35 മുതൽ 43 വരെ, 2 കൊരിന്ത്യർ 9 1 മുതൽ 15 വരെ. തൊട്ട് സൗഖ്യമാക്കാനുള്ള യേശുവിന്റെ കഴിവിൽ വിശ്വസിച്ച് മകളുടെ സൗഖ്യത്തിനായി യേശുവിനെ സമീപിച്ച യായിറോസിന്റെ അപേക്ഷ കേട്ട് കൂടെ ചെല്ലുവാൻ യേശു തയ്യാറായി. എന്നാൽ ആ യാത്ര വീടിനോടടുക്കും മുമ്പേ ചില ആളുകൾ വന്ന് താമസിച്ചു പോയി, ഇനി യേശു വന്നിട്ട് കാര്യമില്ല എന്ന് അവരോട് നിർദ്ദേശിച്ചു. അല്പം മുമ്പേ യേശു വന്നിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ സാധിക്കും എന്നുള്ള അവരുടെ ചിന്തയാണ് ഈ വാചകത്തിന് കാരണം. എന്നാൽ യേശു യായിറോസിനെ നോക്കി പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. പ്രിയമുള്ളവരെ, വൈദ്യന്മാരുടെ സിദ്ധാന്തങ്ങൾ പ്രകാരം യേശുവിനെ സമീപിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ ആളുകൾ ഇത്രയൊരു വാചകം പറഞ്ഞത്. എന്നാൽ മാനുഷിക നിഗമനങ്ങളൊന്നും യേശുവിന്റെ കാര്യത്തിൽ കൃത്യമാവില്ല. എല്ലാ പ്രതീക്ഷകളും തകർന്ന് ഇനി സാധ്യതകൾ ഒന്നുമില്ല എന്ന് ആളുകൾ പറയുന്ന സമയത്തും യേശു പറയുന്ന ഒരേ ഒരു വാചകം വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശു നാമത്തിൽ തന്നെ ആമേൻ.